Hi dears, welcome to my channel. Appo ottiri naalini session nammal or bottle art cheyan vendi povu ato adum thegichum waste aayittulla cloth aanu nammal use cheyan vendi povunathu easy aayittu cheyan pattuna korchu karyangal maatrame shraddhikkanadullu ato appo da idu pole or bottle okke kittu anengil try cheyan pattiya nalla attipoli work enneyanu appo adinte mugal vashathilulla top vasham nammal onnu remove cheyidedukkunnundu adine endinaanu nallathu njan valiye paraya ato appo da idu pole nammal nalla reethil onnu remove cheyidedukka appo ingane pottichokke edukkumbo shraddhikkanam kannil onnu therikkade nokkanam ato appo nalla safe aayittu cheyidedukkan vendi nokka kutti ചെയ്യുവാണെങ്കിലേ അത് മുതിർന്ന അച്ഛനോ അമ്മേനോടോ അങ്ങനെയൊക്കെ ഏട്ടനോടോ ഏച്ചിനോടൊക്കെ പറഞ്ഞിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഹോളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പെയിൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വോളിലൊക്കെ അടിച്ചു കൊടുക്കുന്ന പെയിൻ്റ് ആണ്. അത് ഞാൻ കുറച്ചധികം ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വാൾ പെയിൻ്റ് ഒക്കെ ചെയ്യാനോ ബോട്ടിൽ ആർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചില ക്രാഫ്റ്റിനൊക്കെ ബേസ് കോട്ടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം റോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊന്നും നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ടാണ് നല്ല നീറ്റായിട്ട് ബേസ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലെ സ്റ്റിക്കറൊന്നും പഠിക്കാൻ പറ്റാത്ത ബോട്ടിലൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം ഉള്ളിലും പുറത്തും നമ്മൾ ബേസ് ഒന്ന് നല്ല രീതിയിൽ സെറ്റാക്കി കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല നീറ്റായിട്ടുള്ള ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഉള്ളിലൊരു ബേസ് ജസ്റ്റ് ഒരു ലെയർ കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പെയിൻ്റൊക്കെ പുറത്തേക്ക് തന്നെ നമ്മൾ മറിച്ച് കളഞ്ഞു. അതിനുശേഷം പുറത്തുണ്ടാ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് നമ്മളൊന്ന് ബേസ് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പം നല്ല നീറ്റായിട്ടുള്ള ബേസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കും കൂടിയാണ്. ഉള്ളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിക്കും പുറത്ത് നല്ല ഭംഗിയുള്ള മിനുസുള്ള സർഫസ് കിട്ടാൻ നമ്മൾ ഉള്ളിൽ ബേസ് കൊടുക്കുന്ന ചില ടെക്നിക്ക് ഉണ്ട്. അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം കൂട്ടാണ്ട് പെയിൻറ്റ് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ ബേസ് നല്ല രീതിയിൽ ഉള്ളിൽ ഫോം ആയിട്ട് കിട്ടും. അപ്പം പുറത്ത് നമുക്ക് നല്ല മിനുസുള്ള സർഫസും കിട്ടും. അപ്പം നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ഗ്ലേസിങ്ങോടെയുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ ഇതുപോലെ നല്ല രീതിയിലൊരു ബേസ് കോട്ട് അടിച്ചിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുള്ള പാൻറ്റിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പീസാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഡിസൈനായിട്ടുള്ള സ്ലീവോ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചെറിയൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെ കൈയില്ലാത്തൊരു ചെറിയൊരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറേ നാൾ മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒരു പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ടീഷർട്ടും അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ഡിസൈനായിട്ട് വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്കനായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ എന്താ ഇതുപോലെ ഒരു ചെറിയ പീസ് വെൽവെറ്റ് ബ്ലാക്ക് കളർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് ക്ലോത്തുമായിട്ട് മാച്ചായിട്ട് കിട്ടുന്ന ഒരു പ്ലെയിൻ കളറാണ് ഈ ഒരു ബ്ലാക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ആ ഒരു ക്ലോത്തിനെയും കോമ്പിനേഷൻ വരുന്ന രീതിയിൽ നല്ല മാച്ചായിട്ടുള്ള കളേഴ്സുള്ള ക്ലോത്ത് എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പീസ് ഒരു പാൻറ്റിൻ്റെ പീസാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടാണ് ആ ഒരു ബോട്ടിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഗ്ലൂഗണ്ണാണ്. അപ്പോൾ അത് ഗ്ലൂഗണ് ഇല്ലാത്തവരാണെങ്കിൽ നല്ല ഫെവി ബോണ്ടിൻ്റെ പശയൊക്കെ യൂസ് ചെയ്യാം. ഫെവി കോളും യൂസ് ചെയ്യാം, പക്ഷേ കുറച്ച് ടൈം എടുക്കും ഒട്ടിയിട്ട് കിട്ടാൻ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് പശ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ക്ലോത്ത്. അപ്പോൾ ഇനി വേസ്റ്റ് ആയിട്ട് കളയുന്ന കോമ്പിനേഷൻ ക്ലോത്തൊക്കെ കിട്ടുവാണെങ്കിൽ, കളർഫുള്ളായിട്ടുള്ള ക്ലോത്തൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ലിവിങ് ഏരിയയിലും അതുപോലെ തന്നെ ഹാളിലൊക്കെ സെറ്റ് ചെയ്താൽ, അത് നമ്മളുടെ ഈ ഒരു മണി പ്ലാന്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്താ ഇതുപോലെ ചെറിയൊരു ഡ്രസ്സിൻ്റെ പോലെ നമ്മൾ കുപ്പിക്കൊരു ചെറിയൊരു കുപ്പായം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു മണ്ണത്തരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വിചാരിച്ച ആ ഒരു മോഡലല്ല കേട്ടോ ഞാൻ ബോട്ടിൽ ആർട്ട് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേസ് കോട്ടൊന്നും അടിച്ചിട്ടില്ലെങ്കിലും ഒട്ടും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഞാനിവിടെ ഫുള്ള് കവർ ചെയ്തിട്ട് ക്ലോത്ത് യൂസ് ചെയ്യണമെന്ന് പിന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ബേസ് കോട്ട് അടിച്ചിട്ട് നമ്മൾ ടൈം വെറുതെ കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വർക്കാണ് ചെയ്യുന്നതെങ്കിൽ കുപ്പിക്ക് ബേസ് കോട്ടൊന്നും അടിക്കേണ്ടതായിട്ട് ഒരാവശ്യമില്ല. എന്നാലും ഒരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ബ്രാൻഡ് ഏതാണ് കുപ്പി ഉപയോഗിച്ചതെന്നൊന്നും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസ് കോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും
നീറ്റായിട്ടൊരു ബേസ് കോഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലുള്ളൊരു വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലാനിങ് മാറ്റിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വർക്കിനെ നമ്മൾ ജസ്റ്റ് ആ ഒരു ബേസ് കോട്ട് അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുപ്പി കിട്ടുന്നതിന് കണക്കാര് അളവിലുള്ള തുണി എടുക്കുക, അതിനുശേഷം എന്താ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വെൽവെറ്റ് ക്ലോത്തും കൂടി അതിൻ്റെ ടോപ്പ് വശത്തായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മൂടി വശം നമ്മളൊന്ന് കവർ ചെയ്യുന്നില്ല കേട്ടോ. അതിന് നമ്മൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള വേറൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ട് വിട്ടത്. അപ്പോൾ എന്താ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു വെൽവെറ്റ് ക്ലോത്തും കൂടി ബോട്ടിൽ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വെച്ചതിന് ശേഷമാണ് ആ ഒരു വശത്ത് നമ്മൾ ആ ഒരു വെൽവെറ്റ് ക്ലോത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ മുകളിൽ വശത്തേക്ക് ആ ഒരു നേരത്തെ മടക്കി വെച്ച സംഭവം ഒന്ന് കെട്ടിയിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചുളിവില്ലാത്ത രീതിയിൽ ആ ഒരു വെൽവെറ്റ് ക്ലോത്തും കൂടി ബോട്ടിലേക്ക് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലോത്ത് ഒട്ടിക്കുന്ന ടൈമിൽ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ചുളിവില്ലാതെ ഒട്ടിക്കണം, ചുളിവില്ലാതെ ഒട്ടിക്കണം എന്നുള്ളത്. അപ്പോൾ മാക്സിമം ചുളിവില്ലാതെ ഒട്ടിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ബോട്ടിൽ നല്ല നീറ്റ് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്തും കൂടി ജസ്റ്റ് താഴത്തേക്ക് നമ്മൾ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മുകളിലേക്ക് ആക്കുമ്പോൾ നല്ല നീറ്റ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കവറാക്കിയിട്ട് ആ ഒരു ബോട്ടിലിനെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലോ ബേസ് അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇനി വേണ്ടത് ഇതാ ഇതുപോലെ മുട്ടേൻ്റെ ട്രേ ആണ്. അതിൽ നിന്ന് ഇതാ ഇതുപോലെ നമ്മൾ കോൺ ഷേപ്പ് ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണെന്നുള്ളത്. ഇതാ ഇതുപോലെ നമ്മളൊന്ന് ഒരു ഫ്ലവറിൻ്റെ ലുക്കിലേക്ക് കട്ട് ചെയ്തിട്ട് നീറ്റാക്കിയിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതന്നെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല. കയ്യിൽ എന്തെങ്കിലും പേപ്പർ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഫാൻസി എന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലവറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊരു ഫ്ലവറിൻ്റെ ഡിസൈനിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കളർ ചെയ്തിട്ട് കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ഫ്ലവറൊന്നും ആവശ്യം ഉണ്ടാവില്ല, എന്നാലും കുറച്ചധികം ഫ്ലവർ വേണ്ടി വരും. അപ്പം ബ്ലാക്ക് ആ ഒരു വൈറ്റ് ഡോട്ട് വരുന്ന ആ ഒരു ബോട്ടിലേക്ക് റെഡ് കളറും കൂടി ഇതുപോലെ വന്നപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു മണി പ്ലാന്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ നല്ല കിടിലൻ ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊരു ചെറിയ കുറച്ചൊരു വൺ പോലെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ അടുപ്പിച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ പോഷനിൽ നമ്മൾ ചെറിയ പേപ്പർ റെഡ് കളറും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മണി പ്ലാന്റ് ഇട്ടിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഐഡിയ കണക്കായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പോസ്റ്റർ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലത്തെ പരസ്യം വന്നിട്ടുണ്ടായ ആ ഒരു റെഡ് കളർ പേപ്പറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് വന്നപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തന്നെ വന്നില്ലേ. ആ ഒരു ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് ആയിട്ട് കളഞ്ഞിട്ടുള്ള കുറേ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു എനിക്കൊന്ന്. ഇനി നല്ല കുഞ്ഞു കുഞ്ഞു ക്ലോത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു, ടേക്ക് കെയർ.